കോഴിക്കോട് കുറ്റിയാടിയിൽ പ്രായപൂർത്തിയായ പെൺകുട്ടിയെ നാല് പേരുകൂടി ബലാത്സംഗം ചെയ്തു. വലിയ വാർത്തയായി അത്. കാരണം ഈ പെൺകുട്ടിയായിട്ട് സ്നേഹബന്ധം അല്ല, അടുപ്പമുള്ള സായൂജ് എന്ന 22 വയസ്സുകാരൻ, ആ പെൺകുട്ടിയുടെ അടുപ്പം കൊണ്ട് കുറ്റിയാടിയിലുള്ള അവിടെ ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. എക്കോ ടൂറിസ്റ്റ്, മരുതോങ്കരയിൽ ഒരു എക്കോ ടൂറിസ്റ്റ് സെൻ്ററുണ്ട്. അവിടെയൊക്കെ കൊണ്ട് കാണിക്കാമെന്ന് ഈ കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞു. മൈനറാണ് ആ കുട്ടി. ആ കുട്ടിയെ വിളിച്ച് സായൂജ് പോയി. 22 വയസ്സുള്ള അയാൾക്ക് അവിടെ ചെന്ന് എക്കോ ടൂറിസ്റ്റ് സെൻറ്ററിലെല്ലാം കറങ്ങി കുറേ വിജനമായ സ്ഥലത്തൂടെയൊക്കെ കൊണ്ട് നടന്നു. അത് കഴിഞ്ഞപ്പം കുട്ടിക്ക് ക്ഷീണം, അല്ലെങ്കിൽ ഒരു ജ്യൂസ് കുടിക്കാം. സാധാരണ നമുക്കറിയാം എക്കോ ടൂറിസ്റ്റ് സെൻറ്ററിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ജ്യൂസ് അല്ല അങ്ങനത്തെ ഒക്കെ കുടിക്കുക പതിവുണ്ട്. കൊച്ചു അങ്ങനെ വിചാരിച്ചു. ആ കുട്ടിക്ക് ഒരു ജ്യൂസ് ഇവനും കുടിച്ചു, ആ കുട്ടിക്കും കൊടുത്തു. ആ ജ്യൂസിനകത്ത് മയക്കുമരുന്ന് ചേർത്താണ് കൊടുത്തത്. കുട്ടി മയങ്ങിപ്പോയി. അപ്പോൾ ഇയാളുടെ മൂന്ന് സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തി. സായൂജ് ആ സുഹൃത്തുക്കളെടുത്ത 32 വയസ്സുള്ള ഒരാളാണ്. അപ്പോൾ ഷിബു എന്ന് പറഞ്ഞ ആൾ, അയാളെ പിന്നെ രാഹുൽ എന്ന് പറഞ്ഞൊരാളും, പിന്നെ അക്ഷയ്, എല്ലാം 22 വയസ്സുള്ളൂ. പക്ഷേ ഒരാൾക്ക് മാത്രം 32 വയസ്സുണ്ട്, അത്രയും പ്രായമുള്ള ആളാണ്. അവരെ വിളിച്ചു വരുത്തി നാല് പേര് ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്തു. അതിനുശേഷം കുട്ടിയെ ഇവർ കുട്ടിയുടെ ഒരു ബന്ധുവിൻ്റെ വീടിൻ്റെ പരിസരത്തുകൊണ്ട് ഇറക്കി വിട്ടിട്ട് പോക്കളഞ്ഞു. കുട്ടി വീട്ടിൽ ആരോടും പേടിച്ചു പോന്നും പറഞ്ഞില്ല. അതിനുശേഷം രണ്ടാമത് ഈ സായൂജും ഒരു പയ്യനും കൂടെ ചേർന്ന് ഇവളെ വീണ്ടും ഒന്നുകൂടെ പിടിപ്പിക്കാനുള്ളൊരു ശ്രമം വന്നു. വഴങ്ങിയില്ലെങ്കിൽ നിന്നെ കൊന്നുകളയെന്ന് പറഞ്ഞ് കുട്ടി ആകെ പേടിച്ചുപോയി. എന്ത് ചെയ്യണമെന്നറിയാതെ വീട്ടിൽ പറയാനും പേടി. ഇവർ നാല് പേര് ആ കുട്ടിയെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തു. രണ്ടാമതൊരു അറ്റംപ്റ്റ് ഇവിടെ നടത്തിയിരിക്കുന്നു. അതിനും ആ കുട്ടി വഴങ്ങി എന്നാണ് പറയുന്നത്. എന്തായാലും ആ കുട്ടി ആകെ വിഷമിച്ചു. വീട്ടുകാരോട് പറയാൻ മേല, പറഞ്ഞാൽ ഈ കുട്ടിയെ കൊല്ലുമെന്ന് ഇവരെല്ലാവരും കൂടെ ഭീഷണിപ്പെടുത്തി. കുട്ടി ഒരു ബോധമില്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്ന് വീട്ടിൽ നിന്ന് ഉച്ച കഴിഞ്ഞ് ഇറങ്ങിപ്പോയി. ആ കുട്ടി ആ ഒരു സ്ഥലങ്ങൾ പോലും നിശ്ചയമില്ലാതെ, ഒരു ലക്ഷ്യമില്ലാതെ അങ്ങ് പോവുകയാണ്. കാരണം ബലാത്സംഗത്തിൻ്റെ ആ പീഡനത്തിൻ്റെ അത് കുട്ടി ആ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്നില്ല. വീണ്ടും അവർ അറ്റംപ്റ്റ് ചെയ്യുന്നു, ഇനി തന്നെ കൊല്ലും. എല്ലാം കൂടെ കുട്ടിക്ക്, ആ മൈനറായ കുട്ടിക്ക് സഹിക്കാൻ പറ്റാതെ വന്നു. എന്തായാലും അവിടെ ആ നാട്ടുകാർ ഈ കുട്ടി ഇങ്ങനെ ലക്ഷ്യമില്ലാതെ പോകുന്നത് കണ്ടിട്ട് അവർ അത് തടഞ്ഞു നിർത്തി. പോലീസിനെ വിളിച്ചു വരുത്തി. തൊട്ടിൽപ്പാലം ഇൻസ്പെക്ടർ സ്ഥലത്ത് വന്നു, കൊച്ചിനെ കൊണ്ടുപോയി. അവർ ചോദ്യം ചെയ്തു. കുട്ടിയുടെ വിശദമായിട്ട് ചോദിച്ചപ്പോഴാണ് ഈ നേരത്തെ ആ എക്കോ മരുതോങ്കര എക്കോ ടൂറിസ്റ്റ് ഹോമിൽ പോയ സമയത്തുള്ള ആ ഒരു ബലാത്സംഗത്തിൻ്റെ കഥകളെല്ലാം പുറത്തു വരുന്നത്. ഏതായാലും തൊട്ടിപ്പാലം ഇൻസ്പെക്ടർ ഉടൻ തന്നെ വിവരം SP ശ്രീനിവാസനെ അറിയിച്ചു. ഏതായാലും ശ്രീനിവാസൻ അവിടുത്തെ ASP യങ്സ്റ്ററാണ്. ASP രംഗത്തിറക്കി. ഏതായാലും പെട്ടെന്ന് നാല് പേരെയും കൂടെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു പോലീസിന്. ഏതായാലും കുട്ടിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് അയച്ചു. നാല് പേരെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ അവർ റിമാൻഡ് ചെയ്തു. ഇതിനകത്തുനിന്ന് ആ കുട്ടി വീട്ടിൽ നിന്ന് പരിചയമുള്ള ഒരാൾ സായുജുമായിട്ട് അവരുടെ വീടിനടുത്തുള്ള പയ്യനാണ്, ആ ഒരു ഉറപ്പിലാണ് പോയത്. പക്ഷേ വീട്ടുകാരോട് പറയാതെ രഹസ്യമായി ആ സ്ഥലം കാണാൻ പിടിക്കാൻ, ഇങ്ങനെ പെൺകുട്ടികൾ മൈനറായൊരു പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ഒരു നീക്കം അപകടത്തിലേക്ക് പോകുന്നത് നമ്മൾ കാണുകയാണ്. ധാരാളം സംഭവങ്ങൾ ഇപ്പോൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ മുഴുവൻ. കുട്ടികൾ ഇതുപോലെ ചില ആൾക്കാരെ വിശ്വസിച്ച് പോകുന്ന അപകടത്തിലേക്കാണെന്ന് മനസ്സിലാക്കിക്കണം. നിങ്ങൾ എവിടെ പോയാലും ശരി, കൃത്യമായി വീട്ടിൽ അറിയിച്ചിട്ട് പോകണം. ഇതുപോലെയുള്ള ചതികൾ സുഹൃത്തിൻ്റെ ഭാഗത്തുനിന്നും സുഹൃത്തായ പെൺകുട്ടികളുടെ ഭാഗത്തും കൊണ്ട് ചതിയിൽ കൊണ്ട് എത്തിച്ച പല സംഭവങ്ങളും കാണുന്നുണ്ട്. അതുകൊണ്ട് പൊതുവേ ആ കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷം എല്ലാം മാറിയിരിക്കുന്നു. എല്ലാവരും ഡ്രഗ്സ് അടിക്കാൻ തുടങ്ങിയിരിക്കുന്നു, സെക്സിലേക്ക് പോകുന്നു. കിട്ടുന്ന അവസരത്തിലെല്ലാം പ്രായഭേദമെന്നെ ഇല്ലാതെ, മൈനറായാലും ശരി മേജറായാലും ശരി, പ്രായഭേദമെന്നെ ഇല്ലാതെ പല ആൾക്കാരും ഇതിലേക്ക് പെൺകുട്ടികളെ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു പയ്യൻ്റെ നിന്നാണ് ഇപ്പോഴീ നീക്കം ഉണ്ടായത്.
ആ കുട്ടി ആ പയ്യനൂടെ പോയിട്ട് മടങ്ങിയേ വരൂ എന്നുള്ള പ്രതീക്ഷയിൽ പോയെങ്കിലും അവിടെ ജ്യൂസ് കൊടുത്ത് അൺകോൺഷ്യസ് ആക്കി 32 വയസ്സുള്ളവർ വന്നിട്ട് ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്ത് പോയ കാഴ്ചയാണ് കാണുന്നത്. ഏതായാലും കുറ്റ്യാടിയിലെ ഈ സംഭവം കേരളത്തിലെല്ലാവരുടെ ശ്രദ്ധയിൽ വന്നിരിക്കുന്നു. കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസ് ആക്ഷൻ ഉണ്ടാവും, അതൊന്നും അല്ല പ്രശ്നം. ആ കുട്ടിയെ ബലാത്സംഗം ചെയ്ത ആ ഒരു ഇഷ്യൂ ആണ്, മെൻ്റലായിട്ടുള്ളൊരു ഷോക്ക് ആ കൊച്ചിന് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരത്തില്ല, ചിലപ്പം വർഷങ്ങളോളം നീണ്ടു നിൽക്കും അത്. അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ മാനസികമായുള്ള സംഘർഷത്തിൽ പലരും ജീവിതം അവസാനിപ്പിക്കുന്നതും കാണുന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കാം കുട്ടികളെ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, മൈനറായ കുട്ടികളെ. അത് 6 വയസ്സ് മുതലൊക്കെ ഇപ്പോൾ അവർക്ക് 3 വയസ്സ് മുതൽ ആ പെൺകുട്ടികൾക്ക് രക്ഷയില്ലാതെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും സശ്രദ്ധം, ഇത് കുട്ടികളെ പരിചയമില്ലാത്തവരോട് അയക്കരുത്, പരിചയമുള്ളവരോട് തന്നെ അയക്കുന്ന റിസ്ക്കിയാണ്. അവരവരുടെ സംരക്ഷണയിൽ കുട്ടികളെ സൂക്ഷിക്കുക എന്നല്ലാതെ ഇതിനപ്പുറത്തോട്ടൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. അതുകൊണ്ട് കഴിവുള്ളിടത്തോളം ഒറ്റപ്പെട്ടു പോകുന്ന ഇതുപോലത്തെയുള്ള സംഭവങ്ങളിലേക്ക് കുട്ടികളെ നയിക്കരുത്. കുട്ടികൾക്ക് വേണ്ട എഡ്യൂക്കേഷൻ കൊടുക്കണം. ആ കാര്യത്തിൽ പരിചയമില്ലാത്തവരുടെ പോലെ സുഹൃത്തുക്കളായാലും ശരി, അവരെ ഒറ്റയ്ക്ക് പോകരുത്. അത് വീട്ടുകാരെ അറിയിച്ചിട്ട് മാത്രമേ ഇങ്ങനെയുള്ള നീക്കങ്ങൾ പെൺകുട്ടികൾ നടത്താവൂ എന്ന് വീട്ടിൽ ഉപദേശിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കിതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ.